ദേശീയ ഗെയിംസിന്റെ ഗുസ്തി പരിശീലന ക്യാമ്പിൽ നിന്ന് കായിക താരങ്ങളെ പുറത്താക്കിയതായി പരാതി. സെലക്ഷൻ ക്യാമ്പിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയതിന് പരിശീലന ക്യാമ്പ് അവസാനിപ്പിച്ച് തങ്ങളെ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് താരങ്ങളുടെ പരാതി. സീനിയർ നാഷണൽ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ ദേശീയ സംസ്ഥാന തലങ്ങളിൽ നേട്ടങ്ങൾ കൊയ്ത 16 ഗുസ്തി താരങ്ങളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രണ്ട് ഘട്ടങ്ങളിലായി സെലക്ഷൻ ക്യാമ്പ് നടത്തുമെന്നായിരുന്നു റെസ്ലിംഗ് അസോസിയേഷൻ ആദ്യം അറിയിച്ചത്. എന്നാൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പരിശീലനം അവസാനിപ്പിച്ചു. അസോസിയേഷന് കേരള സ്റ്റേറ്റ് റസ്ലിംഗ് അസോസിയേഷന് വേണ്ടപ്പെട്ട ആൾക്കാർ ഒന്നാമതെത്തിയതോടുകൂടി അവർ പിന്നീട് ക്യാമ്പ് വേണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ക്യാമ്പിൽ നടക്കുന്ന അഴിമതിക്കെതിരെ പ്രസിഡന്റിനോട് പരാതി കൊടുത്തിരുന്നു. റസ്ലിംഗ് എന്ന ഗെയിമിൻ്റെ കോച്ചാനുള്ള മിനിമം യോഗ്യതയായ NAS പോലും ഇല്ലാത്തവരാണ് ഗ്രീക്ക് റോമൻ്റെ കോച്ചുമാരായ രണ്ടുപേർ. സെലക്ഷൻ ക്യാമ്പ് ഇനിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ വാക്കുമാറ്റിയ അസോസിയേഷനെതിരെ പരാതിയുമായി ഇവർ സ്പോർട്സ് കൗൺസിലിനെ സമീപിച്ചു. എന്നാൽ ഉത്തേജകമരുന്ന് കഴിച്ചതിനാലാണ് താരങ്ങൾക്ക് ദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടാനായത് എന്ന് പ്രസിഡന്റ് ആക്ഷേപിച്ചതായും ഇവർ പരാതിപ്പെടുന്നു. സെലക്ഷൻ നടപടികളിൽ അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും തമ്മിൽ ഒത്തുകളി നടത്തിയെന്നാണ് താരങ്ങളുടെ ആരോപണം. ദേശീയ തലത്തിൽ മികവ് തെളിയിച്ച താരങ്ങളെ പുറത്തു നിർത്തിയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന മത്സരത്തിൽ 8 വെയ്ക്കിൽ 7 ഗോൾഡ് വന്നത്, ഗേൾസ് വിഭാഗത്തിൽ 8 വെയ്ക്കിൽ 7 സ്വർണം കിട്ടിയത് സ്പോർട്സ് കുട്ടികളായിരുന്നു. അവരിൽ 5 പേരും പ്രീ ട്രയൽ കഴിയുമ്പോൾ പുറത്തായി. ഇതോടെ ഗുസ്തി മത്സരങ്ങളിൽ കേരളത്തിന്റെ വിജയ സാധ്യതകളും മങ്ങും. ഈ താരങ്ങളുടെ ഭാവിയും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.